ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട് എ ഡി സിയിലെ സ്മിറ്റ് ട്രിഗർ യൂസിങ് ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സി അതായത് ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സി ഉപയോഗിച്ചിട്ടുള്ള സ്മിത് ട്രിഗർ സർക്യൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിൻ്റെ കൺസ്ട്രക്ഷന് അതേപോലെ അതിൻ്റെ വർക്കിംഗ് അതിൻ്റെ ഗ്രാഫ് പേഫോം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്കതൊന്ന് നോക്കാം എ ഡി സിയുടെ അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പിന്നെ അത് ബേസ് ചെയ്ത് ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി ഉപയോഗിച്ചിട്ട് മോണോസ്റ്റേബിൾ അതേപോലെ അസ്റ്റേബിൾ മൾട്ടി മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഡിസൈനും നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്മിറ്റ് ട്രിഗർ യൂസിങ് ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി ഉപയോഗിച്ചുള്ള സ്മിറ്റ് ട്രിഗറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് അതിലേക്ക് നോക്കാം അതായത് നമ്മൾ പറഞ്ഞിരുന്നു ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സിയിൽ നമ്മൾ എക്സ്റ്റേണൽ ആർ സി അതായത് ആർ സി നെറ്റ്വർക്ക് കൊടുത്തിട്ട് വേരിയസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സി ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഈ ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സിയിൽ അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിച്ചതിൽ അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതായത് മൂന്ന് സൈക്കിലോ ഓം ബ്രിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് കമ്പയാരട്ടർ ഉണ്ടായിരുന്നു ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്നു ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നു അതിൽ കമ്പയറട്ടറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടൈമിംഗ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളായിരുന്നു കമ്പാരട്ടറിൻ്റെ ഡ്യൂട്ടി ഇനി ഈ ടൈമിംഗ് ഫംഗ്ഷന് പുറമെ കമ്പാരട്ടറിൽ ഈ ടൈമിംഗ് അല്ലാതെ തന്നെ വേരിയസ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അതിൽ പെട്ടെന്നാണ് സി ഈ സ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ഇനി എന്താണ് സ്മിറ്റ് ട്രിഗർ നോക്കാം സ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് തന്നെയാണ് വിത്ത് ടു സ്റ്റേബിൾ സ്റ്റേറ്റ് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള ഒരു മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടിനെയാണ് നമ്മൾ സ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ഇനി ഈ സ്മിറ്റ് സ്മിട്രിഗറിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട് റീജനറേറ്റീവ് കമ്പാരിറ്റർ എന്ന് പറയും ഓക്കെ റീജനറേറ്റീവ് കമ്പാരറ്റർ അപ്പോൾ എന്താണ് റീജനറേറ്റീവ് കമ്പാരിറ്റർ നോക്കാം കമ്പാരിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് രണ്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക അതിൽ ഹയറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കമ്പാരിറ്റർ എന്ന് പറയുന്നത് ഇനി റീജനറേറ്റീവ് കമ്പാരിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്മിട്രിഗർ റീ റീജനറേറ്റീവ് കമ്പാരിറ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ രണ്ട് റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീജനറേറ്റീവ് കമ്പാരിറ്റർ എന്ന് പറയുക ട്രിഗർ ഈസ് എ റീജനറേറ്റീവ് ജനറേറ്റീവ് കമ്പാരിറ്റർ അപ്പോൾ ട്രിഗറും സാധാരണ അസ്റ്റേബിൾ മോണോസ്റ്റേബിളും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ ഇവിടെ എന്താണ് രണ്ട് റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും മറ്റോടുത്ത് അങ്ങനെയല്ല രണ്ട് വോൾട്ടേജും റെഫറൻസ് ഹൈ ചെയ്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കമ്പാരിറ്റർ റീജനറേറ്റീവ് കമ്പാരിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ രണ്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് റീജനറേറ്റീവ് കമ്പാരിറ്റർ എന്ന് പറയുന്നത് ട്രിഗർ ഈസ് എ റീജനറേറ്റീവ് കമ്പാരിറ്റർ അതുകൊണ്ട് തന്നെ ഈ ട്രിഗർ ഈ സൈൻ വേവിന് അതായത് സാധാരണ സ്മിട്രിഗറിൽ ട്രിഗറിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓൾവേസ് പിന്നെ റെക്റ്റാംഗുലർ ഓർ സ്ക്വയർ വേവ് വെയ്വായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് ട്രിഗർ നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് ഏത് ആവട്ടെ ഇൻപുട്ട് ഏത് കൊടുത്താലും സൈൻ വേവ് ആവട്ടെ അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ആവട്ടെ ഏത് വേവ് കൊടുത്താലും ഔട്ട് പുട്ടിൽ റെക്റ്റാംഗുലർ ഓർ സ്ക്വയർ വേവ് ആണ് നമുക്ക് സ്മിട്രികറിൻ്റെ ഔട്ട് പുട്ടിൽ കിട്ടാം അതുകൊണ്ട് തന്നെ ഈ ട്രിഗർ വ്യത്യസ്ത ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാ വെച്ചാൽ ഒന്ന് സീ പിന്നെ സൈൻ വേവിനെ സ്ക്വയർ വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു അതേപോലെ നോയിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു സിഗ്നലിലുള്ള നോയിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ ഈ പിന്നെ സ്ലോ അടിച്ചുള്ള വേവിനെ അതായത് ട്രാങ്കുലർ അതേപോലെ പിന്നെ സൈൻ വേവ് ഒക്കെ സ്ലോ അടിച്ചിട്ടുള്ള വേവിനെ ഫാസ്റ്റ് അടിച്ചുള്ള ആക്കി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേവ് അല്ലെങ്കിൽ റെക്റ്റാംഗുലർ ആക്കി മാറ്റാനും വേണ്ടിയൊക്കെയാണ് ഈ ട്രിഗർ ഉപയോഗിക്കുക ഇനി നമ്മൾ ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി ഉപയോഗിച്ചിട്ടുള്ള സ്മിറ്റ് ട്രിഗർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതല്ലാതെ ഒപ്പാം ഉപയോഗിച്ചും അതേപോലെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്മിറ്റ് ട്രിഗർ ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഫൈ ടൈമർ ഐസി ഉപയോഗിച്ചിട്ടുള്ള സ്മിറ്റ് ട്രിഗർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയാം പിന്നെ അതിൻ്റെ വർക്കിംഗ് നമ്മൾ പറയുന്നത് അതിൻ്റെ പിൻ ഡയഗ്രം വെച്ചിട്ടാണ് വർക്കിംഗ് പറയുന്നത് എളുപ്പമാണ് നമ്മൾ നേരത്തെ അസ്റ്റേബിൾ മോൺ അസ്റ്റേബിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ വരുന്നത് സിമ്പിളാണ് സൊ നമുക്കതിൻ്റെ ആദ്യം ഇൻറ്റേണൽ ബ്ലോക്ക് ഡ്രൈ ജസ്റ്റ് ഒന്ന് പറയാം നേരത്തെ നമ്മൾ ട്രിപ്പിൾ ഫൈ ടൈമർ ഐസിയിൽ പറഞ്ഞ അതേ സാധനം തന്നെയാണ് അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം അതിനുശേഷം നമുക്കതിൻ്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ആ ട്രിപ്പിൾ ഫൈ ടൈമർ ഐസിൻ്റെ ആ ഇൻറ്റേണൽ ബ്ലോക്ക് ഡയഗ്രാം അതൊന്ന് പറയാം സോ നമ്മൾ നേരത്തെ പഠിച്ച തന്നെയാണ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക നമ്മൾ പഴയ കാര്യങ്ങളൊന്ന് നോക്കുക അതായത് എന്തൊക്കെയാണ് ഇതിലുള്ള കോമ്പണൻറ്റ് ഇൻറ്റേണൽ കോമ്പണൻറ്റ് ബ്ലോക്ക് മേഖലയിലുള്ള കോമ്പണൻറ്റ് രണ്ട് അതായത് മൂന്ന് ഫൈവ് കിലോ ഓം റെസ്റ്റേഴ്സ് ഉണ്ട് ഇത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് നെറ്റ്വർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു രണ്ട് കമ്പാരറ്റർ ഉണ്ട് അതേപോലെ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് ഇതാണ് ഇതിലെ കോമ്പണൻറ്റ് വരുന്നത് ഇനി നമ്മൾ നോക്കുക ഈ മൂന്ന് ഫൈവ് കിലോ ഓം റെസ്റ്ററാണ് വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ രണ്ട് കമ്പാരറ്റർ ഉണ്ട് അതിൽ കമ്പാരറ്റർ വണ്ണിൻ്റെ നോൺ ഇൻവെർട്ടിങ് ടെർമിനല് ത്രഷ് പോയിന്റ് പോയിൻ്റ് നമ്മളെ സിക്സ് പിന്നെ അതായത് ത്രഷ് ഹോൾഡ് ആയിട്ടും കമ്പാരറ്റർ ടുവിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ സെക്കൻഡ് പിന്നെ ട്രിഗർ ആയിട്ടും അതേപോലെ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ ടെർമിനൽ പിൻ സെവനിലേക്ക് ഡിസ്ചാർജ് ആയിട്ടുമാണ് നമ്മൾ കണക്ട് ചെയ്യുക അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതേപോലെ കമ്പാരറ്റർ വണ്ണിൻ്റെയും ടൂവിൻ്റെയും ഔട്ട് പുട്ടാണ് നമ്മൾ എസ് ആർ ഫ്ലിപ്പ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എസ് ആറിൻ്റെ ക്യൂ ഡാഷ് ആണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതാണ് ഇനി നോക്കാം നമുക്കിവിടെ ഒരു പോയിന്റ് ഇവിടെ നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് ഒന്നുകൂടി പറയാം അതായത് രണ്ട് പോയിന്റ് കമ്പാരിറ്റർ വണ്ണിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ യു ടി പി എന്നും അപ്പർ ട്രിഗർ പോയിന്റ് കമ്പാരിറ്റർ വൺ ടൂവിൻ്റെ ഇൻവെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എൽ ടി പി എന്നും അതായത് ലോവർ ട്രിഗർ പോയിൻറ് വണ്ണിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനൽ ടൂവിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനല് അതായത് അപ്പർ ട്രിഗർ പോയിന്റ് ലോവർ ട്രിബർ ട്രിഗർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി അവിടുത്തെ വോൾട്ടേജ് എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ആണുള്ളത് എങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ വി സി സി ആയിരിക്കും അപ്പോൾ എൽ ടി പിയിലെ വോൾട്ടേജ് എത്രയാണ് വൺ ബൈ ത്രീ വി സി സി ലോവർ ട്രിഗർ പോയിന്റ് ഇനി അപ്പർ ട്രിഗർ പോയിന്റിന്റെയും ഗ്രൗണ്ടിന്റെ ഇടയിൽ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് വാല്യൂ എത്രയാണ് ടു ബൈ ത്രീ വി സി സി ആയിരിക്കും ഓക്കെ അപ്പൊ ലോവർ ട്രിഗർ പോയിന്റ് വൺ ബൈ ത്രീ ബി സി സി അപ്പർ ട്രിഗർ പോയിന്റ് ടു ബൈ ത്രീ വി സി സി നമ്മൾ ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തോന്ന് മാത്രം ഓക്കെ ഈ രണ്ട് വോൾട്ടേജ് ഓക്കെ ഈ രണ്ട് വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഹിസ്റ്ററിസിസ് ഓഫ് സ്മിട്രിഗർ എന്ന പേരിൽ അറിയപ്പെടുക ഇതിന് രണ്ടിനെയും റെഫറൻസ് വോൾട്ടേജ് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഈ രണ്ട് വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് എൽ ടി പി യു ടി പി ഈ വൺ ബൈ ത്രീ വി സി സി ടു ബൈ ത്രീ വി സി സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹിസ്റ്ററിസിസ് ഓഫ് സ്മിട്രിഗർ എന്ന പേരിൽ അറിയപ്പെടുക ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഇനി അപ്പോൾ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ട്രിപ്പിൾ ഫൈ ടൈം റൈസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞതേ ഈ ടു ബൈ ത്രീ വൺ ബൈ ത്രീ വി സി സി പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇതിൻ്റെ പിൻഡായ്രാം നോക്കാം സ്മിട്രിഗറിൻ്റെ പിൻഡായ്രാം അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സിയുടെ പിൻഡാഗ് രണ്ട് അതിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ആർ സി നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐ സിയുടെ നമ്പർ വണ്ണ് അത് നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത് പിൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ടു സിക്സ് ഇത് രണ്ടും നോക്ക് പിൻ നമ്പർ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റർ വണ്ണിൽ കമ്പാരിറ്റർ വണ്ണിൻ്റെ ത്രഷ് ഹോൾഡ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരട്ടർ ടു ട്രിഗർ കൊടുക്കുന്നതാണ് സോ ഈ രണ്ട് പോയിന്റിലേക്കും കോമൺ ആയിട്ടാണ് നമ്മുടെ വി ഇൻപുട്ട് കൊടുക്കുന്നത് ബൈ യൂസിങ് എ കപ്പാസിറ്റർ ഒരു ത്രൂ എ കപ്പാസിറ്റർ ഒരു കപ്പാസിറ്ററിലൂടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പിന്നെ സിക്സും ടൂവും കോമൺ ആയിട്ട് അതായത് കമ്പയറിറ്റർ വണ്ണിൻ്റെ ത്രഷോൾഡും കമ്പാരട്ടർ ടുവിൻ്റെ ട്രിഗറും ഓക്കെ അതായത് കമ്പാരറ്റർ വണ്ണിൻ്റെ ത്രെഷോൾഡ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയറ്റർ വണ്ണിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കമ്പയാരട്ടർ ടൂവിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓക്കെ നമ്മൾ ത്രഷ് ആയിട്ട് കൊടുക്കുന്നു സോറി ത്രഷ് അല്ല നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ത്രൂ കപ്പാസിറ്റർ സി ഇനി പിൻ നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പുട്ടാണ് ഇനി നമ്പർ ഫോർ സാധാരണ നമ്മൾ റീസെറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സ്മിറ്റ് സ്മിട്രറിൽ ഫോറും എയ്റ്റും കൂടി ത്രൂ നമ്മൾ വി സി സി സപ്ലൈ കൊടുക്കുന്നത് ഫോറും എയ്റ്റിലൂടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഫോറും എയ്റ്റും ഇനി പിൻ നമ്പർ ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ വോൾട്ടേജ് പിൻ പിന്നാണ് പറയുക അത് യൂസ് ചെയ്യുന്നിട്ടില്ല യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മൾ നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പാസിറ്ററിലൂടെ എർത്ത് എന്ന് പറഞ്ഞിരുന്നു ഓക്കെ ഇവിടെ നമ്മളത് യൂസ് ചെയ്യാത്തത് നോയിസ് റിമൂവലിന് വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റ് സീറോ വൺ മൈക്രോ ഉള്ള ഒരു കപ്പാസിറ്റിയുള്ള എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് അതിൻ്റെ പിൻ ഡയഗ്രാം വരുന്നത് പിന്നെ എസ് എൻ എൽ ആർ വൺ ആർ ടു എന്ന് പറയുന്ന ഈ റെസ്റ്റർ എക്സ്റ്റേണൽ ആ സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഏത് ഇൻപുട്ട് കൊടുത്താലും അതായത് സൈൻ വേവ് ആവട്ടെ റെക്റ്റാങ്കുലർ വേവ് സോറി സ്ക്വയർ പിന്നെ ട്രയാങ്കുലർ വെയ് ആവട്ടെ പാർഷ്വലി സൈൻ അതേപോലെ സ്ക്വയർ ആയിട്ടുള്ള ഇങ്ങനത്തെ വേവ് ആകട്ടെ ഏത് വെയ്വ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് സ്ക്വയർ വേവോ അല്ലെങ്കിൽ റെക്റ്റാംഗുലർ വെയ്വായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടാം അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമ്മൾ സ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞാൽ രണ്ട് റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും ഏതൊക്കെയാണ് ഒന്ന് യു ടി പി അപ്പർ ട്രിഗർ പോയിന്റ് ടു ബൈ ത്രീ വി സി സി രണ്ടാമത്തത് എൽ ടി പി ലോകർ ട്രിഗർ പോയിന്റ് വൺ ബൈ ത്രീ വി സി സി ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക ഔട്ട് പുട്ട് കിട്ടുക അപ്പം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നുള്ളത് ഗ്രാഫിക്കലി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഇനി സ്മിട്രിഗറിൻ്റെ വേവ് ഫോം ഒന്ന് നോക്കാം അതായത് വേവ് ഫോം കൂടെ തന്നിട്ടുണ്ട് ഇൻപുട്ട് ഔട്ട് പുട്ട് ടു ബൈ ത്രീ വി സി സി വൺ ബൈ ത്രീ വി സി എന്താ വൺ ബൈ ത്രീ വി സി സി ടു ബൈ ത്രീ വി സി സി എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു അപ്പർ ട്രിഗർ പോയിന്റ് ടു ബൈ ത്രീ വി സി സി ലോവർ ട്രിഗർ പോയിന്റ് വൺ ബൈ ത്രീ വി സി സി അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റ് ഇത്രയുള്ളൂ അതായത് അപ്പർ ട്രിഗർ പോയിന്റ് യു ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അതിൻ്റെ വാല്യൂ വൺ ബൈ ത്രീ വി സി സി അല്ലേ അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ യു ടി പി ആണെങ്കിൽ അതായത് അപ്പർ ട്രിഗർ പോയിന്റ് ടു ബൈ ത്രീനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടാൻ അറിയോ ഔട്ട്പുട്ട് ലോ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റ് എത്രയേ ഉള്ളൂ ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ യു ടി പി ടു ബി റ്റു ബൈ ത്രീ വി സി സിയെക്കാളും ഹയർ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും ഇനി ഇൻപുട്ട് ലെസ്സർ ദാൻ എൽ ടി പി അതായത് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വി സി സിനേക്കാളും കുറവാണെങ്കിൽ ലോവർ ട്രിഗർ പോയിൻറ്റിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും ഹൈ ആയിരിക്കും ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി എന്നാൽ ഈ ഗ്രാഫ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും അതായത് ഇൻപുട്ട് യു ടി പിനേക്കാളും ഹയർ ആണെങ്കിൽ ടു ബൈ ത്രീ വി സി സിനേക്കാളും ഹയർ ആണെങ്കിൽ ലോ ആയിരിക്കും ഔട്ട്പുട്ട് ഇൻപുട്ട് ലെസ്സർ ആണെങ്കിൽ എൽ ടിപ്പിനേക്കാളും ലെസ്സർ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇത് ഔട്ട്പുട്ടാണ് ഈ ലോ ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും അത് ഈ ഗ്രാഫിൽ ഞാനൊന്ന് പറയാം അതായത് ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഇൻപുട്ട് വേവ് ഫോം ഇത് കിട്ടുന്ന ഔട്ട്പുട്ട് അപ്പോൾ നമുക്ക് വൺ ബൈ ത്രീ വി സി സീസിനേക്കാളും ലെസ്സറാണെങ്കിൽ അതെന്തായിരിക്കും ലോയിലായിരിക്കും സോറി ഹൈയിലായിരിക്കും വൺ ബൈ ത്രീ വി സി സിനേക്കാളും ലെസ്സറാണെങ്കിൽ ഹൈയിലും ടു ബൈ ത്രീ വി സി ഹയർ ആണെങ്കിൽ അത് ലോയിലുമായിരിക്കും ഇനി ഇൻ ബിറ്റ്വീൻ ടു ത്രോൾഡ് ഈ രണ്ട് ത്രഷോൾഡിൻ്റെ ഇടയിലാണെങ്കിലോ ഇറ്റ് റീറ്റെയിൻ ഇറ്റ് സ്റ്റേറ്റ് അത് ഏത് സ്റ്റേറ്റിലാണോ ലോയിലാണെങ്കിൽ ലോയിൽ തുടർന്നുകൊണ്ടിരിക്കും ഹൈയിലാണെങ്കിൽ ഹൈയിൽ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നോക്ക് ഇവിടെ വൺ ബൈ ത്രീ വി സി ലെസ്സർ ആകുമ്പോൾ ഹൈ ആണ് അല്ലേ വൺ ബൈ ത്രീ വി സി സി എൽ ടി പി എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ വി സി സി യു ടി പി എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ വി സി സി അപ്പോൾ വൺ ബൈ ത്രീ വി സി സിനേക്കാളും ലോയിൽ നിൽക്കുമ്പോൾ ഇതെന്താ ഉണ്ടാവുക ഹൈയിലായിരിക്കും വൺ ബൈ ത്രീ വി സിനസിനേക്കാളും കുറവാണെങ്കിൽ ഹൈയിലായിരിക്കും ഇനി അപ് ടു ടു ബൈ ത്രീ അതായത് അതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആണെങ്കിലോ അത് റീട്ടേൺ ഇറ്റ്സ് സേറ്റ് അപ്പോൾ ഹൈയിൽ എന്നെ റീറ്റെയിൻ ചെയ്യും ഓക്കെ എന്നിട്ട് അപ് ടു ടു ബൈ ത്രീ വി സി സി വരെ ഹൈയിൽ അത് റീട്ടേൺ ചെയ്ത് നിൽക്കും ഇനി ടു ബൈ ത്രീ വി സി സിനേക്കാളും കഴിഞ്ഞാൽ ഇൻപുട്ട് ടു ബൈ ത്രീ വി സി സിനി ഇതാണ് ടു ബൈ ത്രീ വി സി സി ഇത് വൺ ബൈ ത്രീ വി സി സി ടു ബൈ ത്രീ വി സി സിനേക്കാൾ മുകളിലായി കഴിഞ്ഞാൽ അപ്പം അത് എന്തിലേക്ക് പോകും സ്റ്റേറ്റ് മാറും ലോ സ്റ്റേറ്റിലേക്ക് പോകും ഓക്കെ ലോ സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ ഇനി ആ പോയിന്റ് മുതൽ വീണ്ടും തിരിച്ച് വൺ ബൈ ത്രീ വി സി സിനേക്കാളും താഴ്ന്നതുവരെ റീറ്റേൺ ഇഡ്സ് സ്റ്റേറ്റ് ആ ലോൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും ഇനി വൺ ബൈ ത്രീ വി സി സി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വൺ ബൈ ത്രീ വി സി സി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനേക്കാളും താഴ്ന്നാൽ വൺ ബൈ ത്രീ വി സി സിനേക്കാളും ലെസ്സർ ആയി താഴ്ന്നാ താഴ്ന്നാൽ എന്ത് സംഭവിക്കും ഇവിടെ ഇങ്ങോട്ട് അതായത് വൺ ബൈ ത്രീ വി സി സി അതിനേക്കാളും താഴ്ന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോവും ഹൈയിലേക്ക് പോകും അത് ഹൈയിലേക്ക് പോയി ഇനി ഏതുവരെ ഇനി അടുത്ത ടു ബൈ ത്രീ വി സി സിനേക്കാൾ മുകളിൽ വരുന്നത് വരെ റീട്ടേൺ ഇഡ് സ്റ്റേറ്റ് ഓക്കെ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഇവിടെ അടുത്ത ടു ബൈ ത്രീ വി സി സി ആയി അല്ലേ ടു ബൈ ത്രീ വി സി സിനേക്കാളും ഹയർ ആകുമ്പോൾ അത് സ്റ്റേറ്റ് മാറും ലോലേക്ക് മാറും ഇനി അടുത്ത വൺ ബൈ ത്രീ വി സി സിനേക്കാളും ലോവറാവുന്നവരെ റീറ്റേൺ ഇഡ് സ്റ്റേറ്റ് ലോയിൽ തന്നെ തുടരും ഇവിടെ അടുത്ത വൺ ബൈ ത്രീ വി സിസിനേക്കാളും ലോ ആയി വീണ്ടും ഹൈയിലേക്ക് കടന്നു പോകും അത് റീട്ടേൺ ചെയ്യും ഏതുവരെ അടുത്ത ടു ബൈ ത്രീ വി സി സിനേക്കാളും ഹയർ ആകുന്നവരെ റീറ്റെയിൻ ചെയ്യും അങ്ങനെ രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇത് റീട്ടേൺ ചെയ്യും അപ്പോൾ ഇവിടെ വിടുത്ത് കൂടാനുള്ള കാരണം വൺ ബൈ ത്രീ വി സി നെഗറ്റീവിലേക്ക് പോകുമ്പോഴൊക്കെ വൺ ബൈ ത്രീ വി സി സിനേക്കാളും ലെസ്സറാണ് അത് അപ് ടു ടു ബൈ ത്രീ വി സി സി വരെ എന്ത് ചെയ്യും ആ സ്റ്റേറ്റ് റീട്ടേൺ ചെയ്യും ഓക്കെ ഇതാണ് അതിൻ്റെ വേവ് ഫോം വരുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് പോയിന്റ് ഓർത്തിരുന്നത് ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ യു ടി പി ആണെങ്കിൽ ലോ സ്റ്റേറ്റിലായിരിക്കും ലെസ്സർ ദാൻ എൽ ടി പി ആണെങ്കിൽ ഹൈ സ്റ്റേറ്റിലായിരിക്കും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഈ ത്രൂഷോൾഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഇറ്റ് റീറ്റെയിൻ ഇറ്റ് സ്റ്റേറ്റ് ഇതാണ് ട്രിഗർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ട്രിപ്പിൾ ഫൈവ് ടൈമർ ഐസി ഉപയോഗിച്ചിട്ടുള്ള ട്രിഗർ ആണ് പറഞ്ഞത് അതിൻ്റെ എന്താണ് ട്രിഗർ എന്ന് പറഞ്ഞു അതിൻ്റെ ഇൻറ്റർണൽ ബ്ലോക്ക് ഡയഗ്രാം ഐസിൻ്റെ വെച്ചിട്ടൊന്ന് പറഞ്ഞു അതേപോലെ അതിൻ്റെ പിൻ ഡയഗ്രാം പറഞ്ഞു അതിൻ്റെ വേവ് ഫോം പറഞ്ഞു ഇതാണ് സ്മിട്രിഗറിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എടുത്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയൊരു ടോപ്പിക്കാണ് സിംപിൾ ടോപ്പിക്കാണ് ഇവിടെ നമ്മൾ ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി ഉപയോഗിച്ചിട്ടുള്ള സ്മിട്രഗറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതേ സ്മിട്രഗർ ഒപ്പാമ് ഉപയോഗിച്ചും നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അത് നമ്മൾ അടുത്ത കുറച്ച് വീഡിയോയിൽ നമ്മൾ കുറിച്ച് ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇനി എ ഡി സിയുടെ വരുന്ന വീഡിയോകൾ ചെയ്യുന്നത് സോ ആ ഒപ്പാമിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ ട്രിഗർ ഒപ്പാവ് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് നന്നായിട്ട് നോക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഡൂവൽ ഓൾ ദ ബെസ്റ്റ് താങ്ക്